റോഡ് വികസനത്തിൽ രാഷ്ട്രീയം കലർന്നതോടെ 2 കിലോമീറ്റർ യാത്രയ്ക്ക് പകരം 6 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് പാലക്കടനാട് പഞ്ചായത്തിലെ മറ്റത്തിപ്പാറ നിവാസികൾ. കയറ്റം കുറയ്ക്കാനായി കല്ല് പൊട്ടിച്ച് മാറ്റിയതിൽ ക്രമക്കേട് വരുന്നതോടെയാണ് നിർമ്മാണം നിലച്ചത്. ഇതുവഴി കാൽനട യാത്ര പോലും ഇപ്പോൾ ദുരിതപൂർണമായിരിക്കുകയാണ്. കടനാട് നീലൂർ ഞള്ളികുന്ന് ഭാഗത്തു നിന്നും മറ്റത്തിപ്പാറയിലേക്കുള്ള 3 കിലോമീറ്റർ റോഡിന്റെ കേവലം 100 മീറ്ററാണ് ഇതുവഴിയുള്ള യാത്ര മുടക്കുന്നത്. ഞള്ളികുന്ന് ഭാഗത്ത് കയറ്റം കുറയ്ക്കാന്ന പേരിൽ ലോഡ് കണക്കിന് കരിങ്കല്ലാണ് പൊട്ടിച്ച് കടത്തിയത്. പരാതി വരുന്നതോടെ വിജിലൻസ് അന്വേഷണവും തുടങ്ങി, നിർമ്മാണവും നിർത്തി. ഇടതു വലത് കക്ഷികൾ പരസ്പരം പോരടിച്ചതോടെ ഒരു വർഷമായി റോഡ് ഇതേപടി കിടക്കുകയാണ്. ഇവിടെ മേഖലയിലുള്ള കർഷകർക്ക് സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്നു, വളം മേടിച്ചു കൊണ്ടുവന്നു, മറ്റു വീട്ടു സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നു പറ്റാത്ത രീതിയിൽ. നീലൂൺ ജംഗ്ഷൻ വെറും 1.5 കിലോമീറ്റർ ഇപ്പുറം ഈ ഞള്ളിക്കുന്ന് ഭാഗത്താണ് ഈ റോഡ് ദുർഘടാവസ്ഥയിൽ കിടക്കുന്നത്. അത് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് ആയി തീർന്നിരിക്കുന്ന ഈ റോഡ് ആയതുകൊണ്ട് ഈ യാത്രക്കാർ നേരിടുന്ന ഈ ദുരിതം, ഈ സ്വദേശവാസികളെ ഞങ്ങളെ നാട്ടുകാർ നേരിടുന്ന ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകേണ്ടതാണ്. ഈ പഞ്ചായത്ത് അധികാരികൾ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ മാത്രമായിട്ട് എത്തി മറ്റ് ജനങ്ങളെ നേരിടുന്ന ഇത്രയും അടിസ്ഥാനപരമായ യാത്രാ സൗകര്യം മാറ്റിക്കൊടുക്കാനോ അതിന് ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനോ ശ്രമിക്കാതെ അവർ വോട്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്ന ഒരു നിലപാടാണ്. ഇത് മാറ്റണം. ഈ നിലപാട് മാറ്റി ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം നിസ്സാര കാര്യമല്ല. ഒരു അപകടം ഉണ്ടായി, ഒരു അസുഖം, പെട്ടെന്ന് അസുഖം ഉണ്ടായി, ഒരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നതിന് 6 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പോകേണ്ട ഒരു ഗതികേടിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഞങ്ങൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. പാറക്കല്ലുകൾ ഉയർന്നു നിൽക്കുന്ന റോഡിലൂടെ ജീപ്പ് പോലും സഞ്ചരിക്കില്ല. നീലൂരിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള വീടുകളിലേക്ക് ഇപ്പോൾ 6 കിലോമീറ്റർ ചുറ്റി വേണം സഞ്ചരിക്കാൻ. റോഡ് വികസനത്തിനായി വീടിരുന്ന സ്ഥലം വിട്ടു നൽകിയ വികലാംഗനായ ഷാജി പുതിയ വീട് നിർമ്മിക്കാനുള്ള സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പോലുമാകാതെ വിഷമിക്കുകയാണ്. റോഡ് പണിയാനായിട്ട് നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചിട്ട് മാറ്റിയിട്ടാണ് റോഡ് പണിയാൻ തുടങ്ങിയത്. ഇപ്പം റോഡിൻ്റെ ഭീഷണവും നിന്നു, വീടും പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, പണിയാൻ നിവർത്തിയില്ല. ഇതിപ്പം എന്തോ പരാതിപ്പെട്ട് ഇത് കുടുങ്ങിക്കിടക്കുകയാണ്. അധികാരികൾ ഈ റോഡ് നേരെയാക്കി തരണം, എൻ്റെ വീട് പണിയാനുള്ള മറ്റ് സാങ്കേതിക സഹായങ്ങളും ഒരുക്കി തരണം എന്ന് അപേക്ഷിക്കുകയാണ്. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകിയവരെയും ഇപ്പോൾ ഇതുവഴി കാണാനില്ല. തലച്ചുമുണ്ടായി സാധനങ്ങൾ എത്തിക്കാൻ പോലും കഴിയാത്ത വിധമാണ് റോഡിൻ്റെ അവസ്ഥ. റോഡ് വികസനം പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.